ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുകയാണ്, ഈ ഡോക്ടർ തോമസ് ഐസക്കിന് എന്തു പറ്റി? പൊതുവെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ ട്രോളുന്നത് ഈ തരത്തിലാണ്, കയറുപിരിയൻ മന്ത്രി എന്നാണ് ട്രോളുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ആൾക്കാർ പറയുന്നത് നോക്കൂ, ഇതൊന്നും എൻ്റെ നിലപാടല്ല, ഈ വാക്കുകൾ വരുന്നത് മുഴുവൻ ജനങ്ങളുടെ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് പരസ്യമാണ്. മാത്രവുമല്ല അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് സ്വകാര്യമായി വന്നിട്ടുള്ള, അതായത് ഒഫീഷ്യലായി വന്നിട്ടുള്ള വാട്സാപ്പ് മെസ്സേജുകളും നിരവധിയാണ്. അത് മാത്രം പകരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ. ഇവർ ചോദിക്കുന്നത് കയറുപിരിയൻ മന്ത്രിക്ക് അരപ്പിരി ഇളകിയോ, ഒരാൾ ചോദിക്കുകയാണ് കയറുപിരിയൻ മന്ത്രിക്ക് അരപ്പിരി ഇളകിയോ, തോമ ഐസക്കിൻ്റെ പിരി ഇളക്കം എന്തുകൊണ്ടാണ്? ഇങ്ങനെ പിരി ഇളക്കത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ. ഇത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ആദ്യം സ്വകാര്യതയിൽ വന്നപ്പോൾ വലുതായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷേ ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ എഫ് ബി ലിങ്ക് കൂടി അയച്ചു തന്നൊന്ന് വായിക്കണമെന്ന് പറഞ്ഞ് കയറി നോക്കുമ്പോഴാണ് സ്ഥിതി വളരെ രൂക്ഷമാണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും നോക്കുക, അദ്ദേഹം ഇടപെടുന്നത് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ച് ദീപം തെളിയിക്കാം, പക്ഷേ ആ സമയത്ത് 9 മിനിറ്റ് നേരത്തേക്ക് വൈദ്യുതി സമ്പൂർണ്ണമായി ഓഫാക്കിയാൽ പണി കിട്ടും, 9 മിനിറ്റ് കഴിഞ്ഞാൽ വൈദ്യുതി തിരിച്ചു വരില്ല, കുറച്ചു ദിവസത്തേക്ക് മെഴുകുതിരി മാത്രമായിരിക്കും വെളിച്ചത്തിന് ആശ്രയം, വൈദ്യുതി ഓഫാക്കി ദീപം തെളിയിക്കണമെന്ന അഭ്യർത്ഥന പ്രധാനമന്ത്രി തന്നെ തിരുത്തണം, കാളപെറ്റെന്ന് അദ്ദേഹം പറഞ്ഞാൽ കയറുമെടുത്ത് വായുന്നവരാണ് അനുയായികളെന്ന് തെളിഞ്ഞു കഴിഞ്ഞു, 5 ഏപ്രിലിനും ഇത് ആവർത്തിച്ചാൽ നിർണായകമായ ഈ സമയത്ത് രാജ്യം ദിവസങ്ങളോളം ഇരുട്ടിലായി പോകും, രാജ്യമാസകലം ഒരേ സമയം വൈദ്യുതി ഉപയോഗം നിർത്തിവെക്കുന്നത് രാജ്യത്തിൻ്റെ വൈദ്യുതി വിതരണ സംവിധാനമായ ദേശീയ ഗ്രിഡിന് ഭീഷണിയാണ്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്നാണ് ജനം ചോദിക്കുന്നത്. ഇദ്ദേഹം വൈദ്യുതി പ്രസരണത്തെക്കുറിച്ചും ഇദ്ദേഹം അതേപോലെ ദേശീയ ഗ്രിഡിനെക്കുറിച്ചുമൊക്കെയാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വേവലാതി. ഈ തോമസ് ഐസക് എവിടെയാണ് ജീവിക്കുന്നത്? ഈ തോമസ് ഐസക്കിൻ്റെ പിരി ഇളകിപ്പോയോ? ഒന്നാമത് കയറുപിരിയൻ മന്ത്രി എന്നാണ് ഇദ്ദേഹത്തെ ട്രോളുന്നത്. ഈ കയറുപിരിയൻ മന്ത്രിയുടെ അരപ്പിരി ഇളകിയാൽ അത് സാധാരണ ജനങ്ങൾക്ക് 1.5 ഇളകും എന്ന് ജനം പറയുകയും ചെയ്യുന്നുണ്ട്. എത്രമാത്രം ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തോമസ് ഐസക്കിനെ പാടെ തള്ളിക്കളയുക. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ തന്നെയുള്ള സുനിൽകുമാർ, VS സുനിൽകുമാർ, അദ്ദേഹം ഈ ഡോക്ടർ തോമസ് ഐസക്കിനെ പാടെ തള്ളിക്കളയുകയാണ്. മാത്രവുമല്ല ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്നു KSEB സംസ്ഥാനം തന്നെ, KSEBയുടെ കേരള ഘടകം തന്നെ ഇത് ഇദ്ദേഹം പറയുന്നത് 100% വിഡ്ഢിത്തമാണെന്ന് തള്ളിക്കളയുകയാണ്. പിന്നെ ഡോക്ടർ തോമസ് ഐസക് പ്രധാനമന്ത്രിയെപ്പോലെ ഒരാൾ ഒരു ആഹ്വാനം ചെയ്താൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു കാര്യം അത് അനൗൺസ് ചെയ്യുകയും അതിനൊരു ക്യാമ്പയിൻ മോഡിലേക്ക് കൊണ്ടുവരികയും അതും ദിവസങ്ങൾക്ക് മുമ്പ് അത് ക്യാമ്പയിനാക്കുകയും ചെയ്താൽ ആ രാജ്യത്തെ ഏതു രീതിയിൽ ഇനി അത് ക്രൈസിസ് ഉണ്ടായാൽ കൂടിയും അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന് കണ്ടെത്താതിരിക്കുമോ? ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ? ഇതൊക്കെ അവർ നോക്കട്ടെ. കേന്ദ്ര സർക്കാർ കൊറോണയുമായി ബന്ധപ്പെട്ട് ദാ ഒരു അതിജീവന പാക്കേജ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന സൂചന കിട്ടുന്നു ദില്ലിയിൽ നിന്നും. പറയുന്നത് മറ്റാരുമല്ല ഈ സൂചന നൽകിയത്. ഇവിടെ ആറ്റിങ്ങലിൽ നിന്ന് തോറ്റു തൊപ്പിയിട്ട് ജനങ്ങൾ ചവിറ്റിക്കൂട്ടി മൂലയ്ക്ക് വെച്ച ഒരു ഇദ്ദേഹത്തെ പോലൊരു ഡോക്ടറേറ്റ് അദ്ദേഹത്തിനുമുണ്ട്. ഡോക്ടർ A സമ്പത്താണ് ആള്. ദില്ലിയിൽ കറങ്ങി നടന്നപ്പോൾ എവിടെ നിന്നോ ഒരു സൂചന കിട്ടി, അതിജീവന കൊറോണ അതിജീവന പാക്കേജ്, കോടികളുടെ, 100,000 കോടിയുടെ പാക്കേജ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ എന്താ പോകുന്നുണ്ട്. തോമസ് ഐസക്കിന് സൂചന കിട്ടുന്നു. ഉടൻ ഉറക്കമെണീച്ച് തോമസ് ഐസക്ക് വിളിച്ചു പറഞ്ഞു. ആദ്യം പറഞ്ഞു 15,000 കോടി, പിന്നെ പറഞ്ഞു 20,000 കോടി. നോക്കുമ്പോൾ ഇതെവിടുന്ന് കിട്ടുമെന്നറിയില്ല. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ 3,200 കോടിയിൽ പിടിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ തോമസ് ഐസക്കിന് സ്വന്തം ഖജനാവ് നോക്കിയാൽ പോരെ? അദ്ദേഹം ഇരിക്കുന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഈ തോമസ് ഐസക്കിനെ വിലവെക്കാറില്ല. സ്വന്തം ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രി G സുധാകരൻ വിലവെക്കാറില്ല. അതോടൊപ്പം തന്നെ തോമസ് ഐസക് തോമസ് ഐസക്കുമായിട്ട് സംസാരിക്കാറേ ഇല്ല പിണറായി വിജയൻ എന്നുള്ള അത് ദോഷീക തൃക്കുകൾ തലസ്ഥാനത്ത് പാടി നടക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം മുഖ്യമന്ത്രിക്ക് വേണ്ട
എന്നുള്ള സൂചനകളും വിമർശനങ്ങളും ശക്തമാകുന്നു. സ്വന്തം ക്യാബിനറ്റിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതേ നിലപാടിനെ തള്ളിക്കളഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോഴും തോമസ് ഐസക് ഇങ്ങനെ എഴുതി പാടുന്നു. ഈ തോമസ് ഐസക്കിന് എന്തു പറ്റി എന്നാണ് ജനം ചോദിക്കുന്നത്. നോക്കൂ അതിൻ്റെ അകത്ത് എഴുതുന്ന കമൻറ്റുകൾ. പ്രധാനമന്ത്രി ഏപ്രിൽ അഞ്ചിന് 9 മണിക്ക് 9 മിനിറ്റ് ദീപം തെളിയിച്ചാൽ രാജ്യത്തിന് ഐക്യം പ്രകടിപ്പിക്കണം. ഈ തരത്തിൽ തന്നെ പല കാര്യങ്ങളും പലരും ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് എഴുതുകയാണ്. അതിശക്തമായ വിമർശനം. നോക്കൂ, പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇദ്ദേഹത്തെ കളിയാക്കുകയാണ് ജനം. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല, ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് എഴുതുകയാണ്. മറ്റൊന്നുകൂടി, വൈദ്യുതിയെക്കുറിച്ച് മണിയാശാൻ ഒന്നും പറയാനില്ലേ? അറിവില്ലായ്മയാണോ അതോ എന്ന് പറഞ്ഞു മറ്റൊരാൾ നിർത്തുന്നു. അതായത് തനിക്ക് തൻ്റെ പണി നോക്കിയാൽ പോരെ എന്നാണ് ജനം ചോദിക്കുന്നത്. മറ്റൊന്ന്, ട്രോൾ അടിക്കാതെ നല്ല കാര്യം വല്ലതും നാടിന് വേണ്ടി ചെയ്യ് വേറൊരാൾ ഉപദേശിക്കുകയാണ്. പോസ്റ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയർ എടുക്കുക. എന്നിട്ട് ഗൂഗിൾ @2020 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്നൊക്കെയുള്ള ട്രോളുകൾ വരുന്നുണ്ട്. ഗ്രിഡിൻ്റെ ക്യാഷ് ചോദിച്ചോ പിള്ളേച്ച, അത് ഇദ്ദേഹം എന്തിനും കേന്ദ്രത്തോട് പണം ചോദിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ പണം ചോദിച്ചോളൂ, ഇതിനും പണം ചോദിക്കൂ എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ തീവ്രം ബാധിച്ചാൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുമോ, വേറെ ആൾക്കാർ ചോദിക്കുകയാണ്. മറ്റൊരാൾ, ലൈറ്റ് മാത്രം ഓഫിയാക്കിയാൽ മതി, അതും പറഞ്ഞ് ഉള്ള ലൈറ്റും ഫ്രിഡ്ജും ഫാനും എല്ലാം വീട്ടിലും കാണും, അതൊന്നും എടുത്ത് ഓഫാക്കല്ലേ ഐസക് അച്ച എന്ന് വേറൊരാളുകൾ എഴുതുന്നു. ഈ ആളുകൾ എന്തിനാണ് വല്ലവൻ്റെയും പോസ്റ്റിൽ ചൊറിയുന്നത്? സ്വന്തം പോസ്റ്റിൽ ചൊറിഞ്ഞാൽ പോരെ, അതും ട്രോളുകളായി വരികയാണ്. ഇങ്ങനെ വേറൊരാൾ ചോദിക്കുന്നു, വിവരമുള്ള കയറുപിരി എത്ര, എ സി എത്ര, ഫ്രിഡ്ജ് എത്ര, കുറച്ച് ചാരായം എടുക്കട്ടെ ചേട്ടാ. ഈ തരത്തിൽ ഇദ്ദേഹത്തെ കൊന്ന് കൊലവിളിക്കുകയാണ് സോഷ്യൽ മീഡിയ. അവിടെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ എത്ര ഉപദേശകരാണ്, അതിനേക്കാൾ എത്രയോ ഉപദേശകർ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിക്കുണ്ടാകും. ഇനി ഗ്രിഡ് അങ്ങ് തകർന്നാൽ തന്നെ ആ ഗ്രിഡിനെ എങ്ങനെ പിടിച്ചു നിർത്തണം എന്ന കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ ഉണ്ടാകും. മഹാമാരി, മഹാവിപത്ത്, കൊറോണ പിടിപെട്ടിട്ട് പോലും കുലുങ്ങാത്ത പ്രധാനമന്ത്രിയാണ്. ലോകം ഈ പ്രധാനമന്ത്രിയെ മാതൃകയാക്കുകയാണ്. അവിടെ ശക്തമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് പറയുമ്പോൾ തോമസ് ഐസക്കും പിണറായിയും കൂടെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒരു നിയന്ത്രണവുമില്ല, ഒരു അടച്ചിടലുമില്ല, 7 ജില്ലകൾ അടച്ചിടുന്നു എന്നൊക്കെ ഉള്ളത് വ്യാജ വാർത്തകളാണ്. ഒന്നും ഞങ്ങൾ അടയ്ക്കില്ല, ഞങ്ങളിവിടെ ഭരിക്കും. രാവിലെ ഉറക്കമെണീച്ചിട്ട് ഇതേ തോമസ് ഐസക്കും പിണറായി വിജയനും പറഞ്ഞു, കേന്ദ്രത്തിൻ്റെ ലോക്ക്ഡൌൺ സർവാത്മകത അംഗീകരിക്കുന്നു, കണിശമായി പാലിക്കാൻ. ആദ്യം പറഞ്ഞു ബാറുകൾ പൂട്ടു, കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ പൂട്ടില്ല. ഇദ്ദേഹം അമിത്ഷാ ചെവിയിൽ പിടിച്ചു, രാവിലെ ബാറ് പൂട്ടും. അടുത്ത് പറയും ബെപ്കോ ഔട്ട്ലെറ്റുകൾ തുറന്നിരിക്കും, പൂട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എതിർത്ത് വരുന്നതൊക്കെ ചെയ്യുന്ന ഈ തോമസ് ഐസക്കും പിണറായി വിജയനും. പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്നു, മണിയാശാന് ഒരു തരത്തിലുള്ള അഭിപ്രായമില്ല. വി എസ് സുനിൽകുമാർ എന്ന മന്ത്രി പ്രധാനമന്ത്രിയെ അംഗീകരിക്കുന്നു. അപ്പോഴാണ് തോമസ് ഐസക് ഇറങ്ങിച്ച് പോകുമ്പോൾ ഈ ജനം ചോദിക്കുന്നു, കയറുപിരി ഐസക്കെ അരപ്പിരി ഇളകിയാൽ പാവം ജനത്തിനെ മുക്കാൽ പിരി ഇളക്കരുതേ. ഇങ്ങനെ ട്രോള് വാങ്ങി മരിക്കാൻ ഇദ്ദേഹം എന്ത് പാപമാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ആരാധകരും അനുയായികളും.